ഇന്ന് മഞ്ചാടിക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ വേസ് ആണ് കേട്ടോ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടും ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അമൂലിൻ്റെ ഐസ്ക്രീം പെട്ടിയാണ്. അതില്ല എന്നുണ്ടെങ്കിൽ സാധാ പഴയ ബോട്ടിൽസൊക്കെ കാണുമല്ലോ, അതിനെ രണ്ടായിട്ട് മുറിച്ച് അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഞാൻ ബോട്ടിലിൻ്റെ ക്യാപ്പ് ബോട്ടിലിൻ്റെ അടിഭാഗത്ത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, അത് ക്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അടിഭാഗത്ത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് റെഡ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മഞ്ചാടിക്കുരു ഒട്ടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ അമൂലിൻ്റെ ബോക്സ് ആണല്ലോ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ആ ഒരു സീലിങ്ങൊക്കെ കാണുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ബേസ് കോട്ടിങ് റെഡ് കൊടുക്കുന്നേ ഉള്ളൂ. ഈ മഞ്ചാടി ഒട്ടിക്കുന്ന സമയത്ത് അല്ല എന്തെങ്കിലും ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്ത് പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് മഞ്ചാടി ഇതിലോട്ട് ഒട്ടിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ മഞ്ചാടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും. മഞ്ചാടിക്കുരു ഒട്ടിക്കുമ്പോൾ മാക്സിമം ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പകുതിയോളം എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. ഓക്കെ, അധികം സ്പേസ് ഒന്നും ഇല്ലാതെ നമ്മൾ എല്ലാ മഞ്ചാടിക്കുരും നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബോട്ടിൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിസ്താ ഷെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിസ്താ ഷെല്ല് യൂസ് ചെയ്ത് നമുക്കൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ടിലിൽ പിസ്താ ഷെല്ല് യൂസ് ചെയ്ത് ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച പിസ്താ ഷെല്ലിന് ഞാൻ ഇവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കളറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഏറ്റവും എഡ്ജ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഞാൻ ഇവിടെ ബ്ലൂ അക്രിലിക് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഒരു കോട്ട് കൊടുക്കാം, അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത കോട്ട് കൊടുക്കാം. അപ്പം നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ട് തോന്നിക്കും. ഓക്കെ, അപ്പം ബ്ലൂ കളർ ഞാൻ രണ്ട് കോട്ടും കൊടുത്തു, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിസ്താ ഷെല്ലിൽ ഞാൻ ഗോൾഡൻ മെറ്റാലിക് കളർ യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിസ്താ ഷെല്ലിനൊക്കെ നന്നായിട്ട് ഗോൾഡൻ മെറ്റാലിക് കളർ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ മഞ്ചാടിക്കും ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തി എന്താ പറയുക, ഒത്തി എടുത്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ മഞ്ചാടിയെല്ലാം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ബോട്ടിലിന് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും പിസ്താ ഷെല്ലിൻ്റെ നടുക്ക് ചെറിയ ചെറിയ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ലേസ് ബോട്ടിലിൻ്റെ നെക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ വയറും ചുറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ബോട്ടിലിൻ്റെ എല്ലാ പരിപാടിയും അവസാനിച്ചു. നമുക്കുണ്ടായിരുന്ന രണ്ട് ലേസും ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന ഒന്നെന്ന് പറയുന്നത് ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്ലിയർ വാർണിഷ് കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ബോട്ടിലിൻ്റെ എല്ലാ പരിപാടിയും അവസാനിക്കും. ഈ ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കും.
ഓക്കെ, ക്ലിയർ വാർണിഷ് ഒക്കെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ആ ഒരു ഫ്ലവർ വേസിന് നല്ല ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മഞ്ചാടിക്കുരു വെച്ച് ചെയ്ത ഫ്ലവർ പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും.